ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ സിമ്മിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് ആണ്. പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഈ മാസം അഥവാ ആഗസ്റ്റിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ് ആർക്കൊക്കെയാണ് ഉപകാരമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസിയായ സുഹൃത്തുക്കൾക്കാണ്. പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് സിം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്, പിന്നെ സാധാരണ വ്യക്തികൾക്ക് അഥവാ ജസ്റ്റ് സിം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക്. കാരണം ഒന്നും രണ്ട് രൂപയല്ല, ഓരോ പ്രവാസിക്കും ഒരു വർഷം തന്നെ നഷ്ടമാകുന്നത്. സാധാ സിമ്മ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് 1000 മുകളിലാണ് ഓരോ വർഷവും നഷ്ടമാകുന്നത്. ഇതുപോലെ ഒരു സാധാരണ വ്യക്തിക്കും 1000 രൂപയോളമാണ് ഒരു വർഷം ചുമ്മാ നഷ്ടമാകുന്നത്. നമ്മൾ ഉപയോഗിക്കാതെ തന്നെ 1000 രൂപയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്താണ് പുതിയ മാറ്റം വന്നിട്ടുള്ളത്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റേ CID മൂസിയിൽ ക്യാപ്റ്റൻ രാജു പറഞ്ഞ പോലെ നമുക്ക് നിങ്ങൾ ചെയ്തേരേണ്ടത്, നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യക്ക് പുറത്ത് സിം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അറിയാം, നിലവിൽ നമുക്കിപ്പോൾ ഒരു വർഷത്തേക്ക് പുതുക്കാനുള്ള റീചാർജുകളൊന്നുമില്ല. ഇപ്പോൾ മാസ റീചാർജ് മാറിയിട്ടുണ്ട്. നിലവിൽ 49 രൂപയാണ് നമ്മൾ ഒരു മാസത്തിന് ചെയ്തിരുന്നത്. അഥവാ VI എയർടെൽ പോലുള്ള നെറ്റ്വർക്കുകളിൽ നമ്മൾ മാസം 49 രൂപയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നിലവിൽ മാറിയിട്ടുണ്ട്. അതിപ്പോൾ 79 രൂപയാണ്, അഥവാ 79 രൂപയാണ് പ്രവാസിയായ സുഹൃത്തുക്കൾ ഒരു മാസം സിമ്മ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യേണ്ടത്. അഥവാ നാട്ടിൽ ചുമ്മാ സാധാ ഒരു സിമ്മ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളും ചെയ്യേണ്ടത് 79 രൂപയാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസിയായ സുഹൃത്തുക്കളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 79 രൂപ റീചാർജ് ചെയ്യും. അവർ പിന്നെ ആ സിമ്മ് അത് ആ പൈസ കൊണ്ട് അവർ കോള് ചെയ്യുന്നൊന്നുമില്ല, ചുമ്മാ പൈസ നഷ്ടപ്പെട്ടു പോവാണ്. അതുപോലെ തന്നെ നാട്ടിലുള്ള സാധാരണ വ്യക്തി ചിലപ്പോൾ ചുമ്മാ ഇൻകമിങ് കോൾ വരാനൊക്കെ ആയിരിക്കും അവർ ഈ 79 രൂപ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ആ പൈസയും ചുമ്മാ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് വലിയൊരു കൊള്ള തന്നെയാണ്. പണ്ടൊക്കെ നോർമലി നമുക്ക് ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു, പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോർമലി സുഹൃത്തുക്കള് നോർമലി 79 രൂപ റീചാർജ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്മ് കട്ടാവും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകണം. ഞാൻ ഒന്ന് രണ്ട് ചെറിയ സൊല്യൂഷനുകൾ പറഞ്ഞുതരാം. നോർമലി ഗൾഫിൽ പോണ സുഹൃത്തുക്കള് അധികം ഒരു നാട്ടിലുള്ള സിമ്മ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വാട്സപ്പ് മിക്കവാറും അവരുടെ ഒരു പേഴ്സണൽ നമ്പറിലായിരിക്കും. ആ പേഴ്സണൽ നമ്പറിൽ തന്നെ ആയിരിക്കും അവരുടെ ബാങ്കിൽ നിന്ന് വരുന്ന OTP കാര്യങ്ങളൊക്കെ. അപ്പോൾ നിലവിൽ അതിനൊരു സൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എപ്പോഴും ബാങ്കിൽ കൊടുക്കുന്ന നമ്പർ നിങ്ങളുടെ വീട്ടിലുള്ള ഉമ്മാന്റെ ഉപ്പാന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന്റെ ആരെങ്കിലും ഒരു നമ്പർ ബാങ്കിലൊക്കെ OTP ആയി കൊടുക്കുക. പിന്നെ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂ പ്രവാസിയാണെങ്കിൽ നിങ്ങൾ ഗൾഫിലുള്ള ഒരു നമ്പർ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ നാട്ടിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് നോർമലി ഒരു സിമ്മ് പണ്ടത്തെ പോലെ നല്ല സിമ്മ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ആക്ടിവേഷൻ ആവും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒരു സിമ്മ് എടുക്കുക, നിങ്ങൾ പോകുമ്പോൾ ആ സിമ്മ് ഒഴിവാക്കി പോവുക. അത് നോർമലി ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിമ്മ് നിങ്ങളെ പേരിൽ നിന്ന് കട്ടായി പോവുകയും ചെയ്യും. അതാണ് ഒരു സൊല്യൂഷൻ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BSNL സിമ്മ് ഉണ്ട്. BSNL സിമ്മ് പുറത്ത് എത്രത്തോളം നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നോർമലി അതൊക്കെ ഒരു 100 ദിവസത്തിനും ഒരു കൊല്ലത്തിനൊക്കെ നിലവിൽ റീചാർജുകൾ ഉണ്ട്. അപ്പോൾ അത് നെറ്റ്വർക്ക് ഉണ്ട്, അവിടെ കോളും മെസ്സേജൊക്കെ വരും എങ്കിൽ നിങ്ങൾ BSNLലേക്ക് മാറുക. അഥവാ BSNLന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാനൊന്നും ചിലപ്പോൾ റേഞ്ച് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് സിമ്മ് എന്ന ലെവലിൽ അഥവാ ഒരു സിമ്മ് നിങ്ങൾ വേറെ എടുക്കേണ്ടി വരും. മെയിൻ സിമ്മായിട്ട് നിങ്ങൾക്ക് BSNL മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അഥവാ ഗൾഫിൽ പുറത്ത് റേഞ്ച് ഉണ്ടെങ്കിലാണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കൊക്കെ റീചാർജുകൾ ഉണ്ട് BSNL പോലെ നെറ്റ്വർക്കുകളിൽ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പുതിയ അപ്ഡേഷനാണ്, ഇപ്പൊ 79 രൂപയായത് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. അപ്പോൾ സുഹൃത്തുക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് അറിയാത്ത കാരണത്താൽ കൂട്ടുകാരുടെ സിമ്മുകൾ കട്ടാവും. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.